ഒരു റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ ഒരു എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ഓഫ് നേതാജി ക്ലബ്, പ്രിപ്പയർ എ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 2009. ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് 4000, ഓപ്പണിംഗ് ബാങ്ക് ബാലൻസ് 7800. സബ്സ്ക്രിപ്ഷൻ കാണാം, 2008-9-10 സബ്സ്ക്രിപ്ഷൻ. സ്പോർട്സ് മെറ്റീരിയൽ 7200, ഗ്രാൻഡ് ഫ്രം ഗവൺമെൻറ് 14500, റെൻ്റ് പെയ്ഡ് 4500, ഓഫീസ് എക്സ്പെൻസ് 11000, എൻട്രൻസ് ഫീ റിസീവ്ഡ് 7800, റിഫ്രഷ്മെൻറ്റ് 500, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് 1400. ഈ ഒരു പർട്ടിക്കുലേഴ്സിൽ നിന്നും റിസീപ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. റിസീപ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് വരയ്ക്കാം. റിസീപ്റ്റ് സൈഡും പേയ്മെൻറ്റ് സൈഡും ഉൾക്കൊള്ളുന്ന ഒരു അക്കൗണ്ട് രൂപത്തിലുള്ള ഫോർമാറ്റ് നമ്മൾ വരയ്ക്കാം. ഇതിൽ ഏറ്റവും ആദ്യം ബാലൻസ് ബ്രോഡ് ഡൗൺ. നമുക്കറിയാം ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ കാണാം, ക്യാഷ് ബാലൻസ് 4000, ബാങ്ക് ബാലൻസ് 7800. സബ്സ്ക്രിപ്ഷൻ 3 വർഷത്തെയും ഒന്നിച്ച് 2008, 2009, 2010 മൂന്ന് തുകകളും എഴുതി വെവ്വേറെ എഴുതുക. ആഡ് ചെയ്തിട്ട് യു ക്യാൻ ഫിക്സ് ദ എമൗണ്ട് കോളം, ദാറ്റ് ഈസ് 7900. ഇനി സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ്ഡ് 7200, അതൊരു എക്സ്പെൻസ് ഐറ്റമാണ്, പേയ്മെൻറ്റ് സൈഡിൽ വരുന്നു. ഗ്രാൻഡ് ഫ്രം ഗവൺമെൻറ് അതൊരു ഇൻകം ഐറ്റമാണ്, അത് റിസീപ്റ്റ് സൈഡിൽ വരുന്നു. റെൻ്റ് പെയ്ഡ് 450, ഓഫീസ് എക്സ്പെൻസ് 11000. ഇത്രയും കാര്യങ്ങൾ പേയ്മെൻറ്റ് സൈഡിൽ വരും. എൻട്രൻസ് ഫീ റിസീവ്ഡ് ആണ്, അതൊരു ഇൻകമാണ്, 7800. റിഫ്രഷ്മെൻറ്റ് ചിലവാക്കിയതാണ്, 500 രൂപ. ഇനി ക്ലോസിംഗ് ബാലൻസ്, നിലവിലുള്ള ക്യാഷ് 1400 തന്നിട്ടുണ്ട്. ഈ രണ്ട് ഭാഗവും എപ്പോഴും ഒരിക്കലും ടാലിയാവില്ല, നമ്മളിതിനെ ആഡ് ചെയ്യുന്നു. ഏറ്റവും കൂടുതലുള്ള ഭാഗം റിസീപ്റ്റ് സൈഡ് ആഡ് ചെയ്താൽ 42000 കാണാം. അതേ എമൗണ്ട് ക്രെഡിറ്റ് സൈഡിലേക്ക് മാറ്റുന്നു. ബാലൻസ് ചെയ്യുന്ന പ്രോസസ്സ് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്, വ്യത്യാസം 31450, ദാറ്റ് ഈസ് ബാങ്ക്. അതായത് ഈ വർഷം തുടക്കത്തിൽ ഈ ഒരു സ്ഥാപനത്തിൻ്റെ കയ്യിൽ 4000 ഉം 7800 രൂപയും ഉണ്ടായിരുന്നു. ഈ ഒരു വർഷം കൂടുതൽ വരുമാനങ്ങൾ വന്നിട്ടുണ്ട്, സബ്സ്ക്രിപ്ഷനായിട്ടും ഗ്രാൻഡായിട്ടും എൻട്രൻസ് ആയിട്ടും കിട്ടിയിട്ടുണ്ട്. അതേസമയത്ത് കുറേ ചിലവുകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കയ്യിൽ 1400 ഉണ്ട്, ബാക്കിയുള്ള തുക അവർ ബാങ്കിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഇതാണ് ഈ ഒരു റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾസ് കൂടി നോക്കാം. ഇവിടെ ഒരു സ്റ്റാർ സ്പോർട്സ് ക്ലബിൻ്റെ റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് പർട്ടിക്കുലേഴ്സ് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് 1000, ഓപ്പണിംഗ് ബാങ്ക് ബാലൻസ് 7200, സബ്സ്ക്രിപ്ഷൻ കലക്റ്റഡ് 3 വർഷത്തെ സബ്സ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, 9000 വരും ടോട്ടൽ. സെയിൽ ഓഫ് റിഫ്രഷ്മെൻറ്റ്, എൻട്രൻസ് ഫീ റിസീവ്ഡ്, സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ, ഡൊണേഷൻ റിസീവ്ഡ് ഫോർ പവലിയൻ, റെൻ്റ് പെയ്ഡ് 3000, സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ് 4800, പർച്ചേസ് ഓഫ് റിഫ്രഷ്മെൻറ്റ്, എക്സ്പെൻസ് ഫോർ മെയിൻ്റനൻസ് ഓഫ് ടെന്നീസ് കോർട്ട്, സാലറി പെയ്ഡ് 2500, ടൂർണമെൻറ്റ് എക്സ്പെൻസ്, ഫർണിച്ചർ പർച്ചേസ് 1500, ഓഫീസ് എക്സ്പെൻസ് 1200, ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ക്യാഷ് ഇൻ ഹാൻഡ് 400. ഇതിൽ നമുക്ക് ഇതിൻ്റെ തന്നിരിക്കുന്ന സ്ക്രീനിൽ ഏറ്റവും മുകളിൽ ഐറ്റം കാണാം. ഇതിൽ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ് റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ ബാലൻസ് ബ്രോഡ് ഡൗണിൽ ക്യാഷ് 1000, ഓപ്പണിംഗ് ബാങ്ക് ബാലൻസ് നിങ്ങൾ മുകളിലത്തെ ക്വസ്റ്റ്യനിലേക്ക് അണ്ടർലൈൻ ചെയ്തിട്ട് കാണാം, ഓപ്പണിംഗ് ബാങ്ക് ബാലൻസ് 7200. അതെവിടെയാണ് വരുന്നത് നോക്കിക്കോളൂ, റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ബാങ്ക് 7200. ഇനി സബ്സ്ക്രിപ്ഷൻ കലക്റ്റഡ്, അതൊരു റിസീപ്റ്റാണ്, ഓക്കെ. 2015 500, എവിടെ ചേർത്ത് നോക്കിക്കോളൂ, റിസീപ്റ്റ് സൈഡിൽ 2015-16 500, 16-17 7600, 17-18 900, അങ്ങനെ ടോട്ടൽ 9000.
മുകളിലെ ക്വസ്റ്റ്യനിൽ അണ്ടർലൈൻ ചെയ്ത് വിടുന്നുണ്ട്. നമുക്കിത് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം നോക്കിക്കോളൂ. സെയിൽ ഓഫ് റിഫ്രഷ്മെൻറ്റ്. ഈ ഐറ്റം എന്താണെന്ന് സ്ക്രീനിൽ ഇപ്പോൾ കാണാം. ഇതൊരു റെസിപ്റ്റാണ്. അപ്പോൾ ഈ സൈഡിൽ പോവും, റെസിപ്റ്റ് സൈഡിലേക്ക് പോവും. സെയിൽ ഓഫ് റിഫ്രഷ്മെൻറ്റ് 1000. എൻട്രൻസ് ഫീ റിസീവ്ഡ്, അതും ഒരു റെസിപ്റ്റാണ്. എൻട്രൻസ് ഫീ റിസീവ്ഡ് 1000. നെക്സ്റ്റ് ഫർണിച്ചർ പർച്ചേസ്ഡ്, അതൊരു പേയ്മെൻ്റ് ആണ്. പേയ്മെൻറ്റ് സൈഡിൽ വരും. ഫർണിച്ചർ പർച്ചേസ്ഡ് 1500. നെക്സ്റ്റ് ഓഫീസ് എക്സ്പെൻസ് പേയ്മെൻ്റ് ആണ്. ദാറ്റ് ഷുഡ് ബി ഷോൺ ഇൻ ദ ഓഫീസ് എക്സ്പെൻസ് പേയ്മെൻറ്റ് സൈഡിൽ 1200. സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ, അതൊരു റെസീപ്റ്റ് ആണ്. യൂഷ്വലി റെസീപ്റ്റ് സൈഡിൽ കാണാം, സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ 1200. നെക്സ്റ്റ് ഡൊണേഷൻ റിസീവ്ഡ് ഫോർ പവിലിയൻ 4600, അതൊരു റെസീപ്റ്റ് ആണ്. യൂഷ്വലി റെസീപ്റ്റ് സൈഡിൽ 4600. നെക്സ്റ്റ് റെൻറ്റ് പെയ്ഡ്, അതൊരു എക്സ്പെൻസ് ആണ്. പേയ്മെൻറ്റ് സൈഡിൽ റെൻറ്റ് പെയ്ഡ് 3000. സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ്ഡ് 4800, അതൊരു പേയ്മെൻ്റ് ആണ്. പേയ്മെൻറ്റ് സൈഡിൽ 4800. പർച്ചേസ് ഓഫ് റിഫ്രഷ്മെൻറ്റ് 600, ദാറ്റ് ഇസ് എ പേയ്മെൻറ്റ്. അത് പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കും, ദാറ്റ് ഈസ് 600. എക്സ്പെൻസ് ഫോർ മെയിൻ്റനൻസ് ഓഫ് ടെന്നീസ് കോർട്ട്, അതൊരു പേയ്മെൻ്റ് ആണ്. പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കും 2000. സാലറി പെയ്ഡ്, അതൊരു പേയ്മെൻ്റ് ആണ്. പേയ്മെൻറ്റ് സൈഡിൽ 2500. ടൂർണമെൻ്റ് എക്സ്പെൻസ്, അതൊരു എക്സ്പെൻസ് ആണ്. പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കും 2400. നെക്സ്റ്റ് ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡ് 400, അത് പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കും. പേയ്മെൻറ്റ് സൈഡ് മീൻസ് ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡ്, ദാറ്റ് ഈസ് എ ക്ലോസിംഗ് ബാലൻസ്. ഇത് നമ്മൾ ടോട്ടൽ ചെയ്യണം, റിസീവ്സ് ഓഫ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്, ദെൻ ബാലൻസ് ചെയ്യണം. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡെബിറ്റ് സൈഡ് 25000, സെയിം എമൗണ്ട് ഇപ്പുറത്തേക്ക് എഴുതുന്നു. ഇനി ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുന്ന പ്രോസസ്സ് ബാങ്ക്, അത് ബാലൻസിങ് ഫിഗറാണ്, ദാറ്റ് ഈസ് 6600. സോ ദിസ് ഈസ് എ റിസീപ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. നമ്മൾ പഠിച്ചിരിക്കുന്നത് റിസീപ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. ഓക്കെ, ഇനി ഇന്ന് നമ്മൾ പഠിച്ച കാര്യം ഒന്നുകൂടി ഓർമ്മിക്കാം. എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, അതിൻ്റെ മീനിങ് എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, ഡെഫിനിഷനിൽ നിന്നും അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതേപോലെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്, അതിൽ റിസീവ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എന്താണ്, അതിന്റെ മീനിങ്, ഫീച്ചേഴ്സ്, അതിന്റെ ഒരു ഫോർമാറ്റ്, ഒപ്പം അത് പ്രിപ്പയർ ചെയ്യുന്ന രണ്ട് ഇല്ലസ്ട്രേഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇത്രയും കാര്യത്തിന്റെ ഒരു നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. കൂടാതെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ തരുന്നതായിരിക്കും, അത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് എൻ്റെ പേഴ്സണൽ വാട്സപ്പിലേക്ക് അയച്ചു തരാം. താങ്ക് യു.